السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا وإذا لآتيناهم من لدنا أجرا عظيما ولهديناهم صراطا مستقيما سنهم الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, അതിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ വളരെയേറെ പരിമിതമാണ്. എത്ര കാലം ജീവിക്കുന്നവനും അവൻ്റെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയങ്ങളാണ് ഉപകാരപ്രദമായ നിലക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപകാരപ്രദമായ നിലക്ക് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളെ ശാശ്വതമായ ജീവിതമാകുന്ന പരലോക വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് സമയങ്ങളെ പരമാവധി നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതായിരിക്കണം ഒരു സത്യവിശ്വാസി വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയം. സൽക്കർമ്മങ്ങളാക്കി തീർക്കുവാൻ നമുക്ക് കഴിയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് വായന എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദിനേന നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു മനുഷ്യകുലത്തിന് നൽകിയ അനുഗ്രഹമാകുന്ന പരമപ്രധാനമായ ആ കാര്യം. ഇസ്ലാമിക നിയമസംഹിതകളുടെ നിർദ്ദേശങ്ങളുടെ തുടക്കം തന്നെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഞാനും നിങ്ങളും. വായിക്കുക എന്ന നിർദ്ദേശമാണ് ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, ഖുർആനിന്റെ ആദ്യമായി അവതരിച്ച വചനം എന്നതിൽ പക്ഷാന്തരമില്ല. നിന്നെ സൃഷ്ടിച്ച അത്യുദാരനായ നാഥന്റെ നാമത്തിൽ വായിക്കുക
എന്ന കൃത്യമായ കൽപ്പനയോടുകൂടിയാണ് ഹിറാഗുഹയിൽ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിന് തുടക്കം കുറിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വായനയിലൂടെയാണ് ഒരു മനുഷ്യന് മനുഷ്യനാകാൻ സാധിക്കുക. വായിച്ചു വളരണം, വായനയിലൂടെ ഉയരണം, അറിവിന്റെ പടവുകൾ കയറണം. അറിവ് നേടുവാനുള്ള ഈ മാർഗത്തെ ശരിയായ ദിശയിലൂടെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഈ അനുഗ്രഹം മുഖേന പരലോകത്ത് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളെ അതുപോലെ തന്നെ അറിവ് നൽകപ്പെട്ടവരെയും പല പദവികൾ ഉയർത്തുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈമാനുള്ളവർ എന്ന് പറഞ്ഞതിന്റെ കൂടെ അല്ലാഹു എടുത്തു പറഞ്ഞത് അറിവ് നൽകപ്പെട്ടവർ എന്നാണ്. അവർക്ക് അല്ലാഹു പദവികൾ ഉയർത്തിക്കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വായന എന്ന് പറയുന്ന ദിനേന നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ആ അനുഗ്രഹത്തെ ഏറ്റവും നമുക്ക് ഉപകാരപ്രദമായി തീരുവാൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ സംസാരത്തിലൂടെ ഖുതുബയിലൂടെ എന്നെയും നിങ്ങളെയും ബോധവൽക്കരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യത്തിന്റെയും ഉദ്ദേശ്യം നന്നാവണം എന്നുള്ളത് പോലെ വായനക്കൊരുങ്ങുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ ഉദ്ദേശ്യം നന്നാവണം. ഇഖ്ലാസാണ് ഏറ്റവും പ്രധാനം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ഏത് പ്രവർത്തനങ്ങളും അല്ലാഹുവിങ്കൽ പരിഗണിക്കപ്പെടുക, അത് ചെയ്യുന്നവന്റെ ഉദ്ദേശം പരിഗണിച്ചുകൊണ്ടായിരിക്കും. ഏത് പ്രവൃത്തിയാവട്ടെ, അല്ലാഹു അത് പരിഗണിക്കുന്നതും അവഗണിക്കുന്നതുമൊക്കെ അത് ചെയ്യുന്നവന്റെ ഉദ്ദേശ്യം പരിഗണിച്ചുകൊണ്ടാണ്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ഓരോ മനുഷ്യനുമുള്ളത് അവൻ എന്താണോ ഉദ്ദേശിച്ചതെങ്കിൽ അതിനനുസരിച്ചാണ് അല്ലാഹുവിങ്കൽ അവന് പ്രതിഫലം നൽകപ്പെടുക. അതുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു മുസ്ലിം തന്റെ വായനയിൽ അവൻ ശ്രദ്ധിക്കേണ്ടത് ഈ വായിക്കുന്ന സമയം എനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, വായിക്കുവാനുള്ള കണ്ണ് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, അല്ലാഹു നൽകിയ സമയം, അല്ലാഹു നൽകിയ കാഴ്ചശക്തി, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് എനിക്കെന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന സദുദ്ദേശ്യമായിരിക്കണം ഒരു വായനക്കാരന്റെ മനസ്സിലുള്ള നിയ്യത്ത്. അതുകൊണ്ടാണ് ഇസ്ലാം ഇഖ്റ എന്ന് പറഞ്ഞപ്പോ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞത്. സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ബിസ്മി ചൊല്ലി വായിക്കാൻ കഴിയാവുന്നതേ വായിക്കാവൂ എന്നർത്ഥം. ബിസ്മി പറഞ്ഞുകൊണ്ട് വായിക്കാവുന്നതേ വായിക്കാവൂ എന്നർത്ഥം. ബിസ്മി പറഞ്ഞുകൊണ്ട് കാണാവുന്നതേ കാണാവൂ എന്നർത്ഥം. ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമേ സമയം ചെലവഴിക്കാവൂ എന്നർത്ഥം. അല്ലാഹുവിന് വിരുദ്ധമായ പടച്ചറബിന്റെ കോപത്തിന് കാരണമായി തീരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയും സമയമോ കാഴ്ചശക്തിയോ ഏതൊരു അനുഗ്രഹങ്ങളുമോ ഉപയോഗിച്ചുകൂടാ. ഒന്നാമതായി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഉദ്ദേശ്യം നന്നാവണം, നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാവണം വായിക്കുന്നത്. എനിക്ക് പ്രയോജനം കിട്ടണം, എനിക്ക് നന്നാവണം, എനിക്ക് പരലോകത്തെ രക്ഷ കിട്ടണം. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നത് വായന ഉപകാരപ്രദമായിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം പ്രാധാന്യമുള്ളവ ആദ്യമാദ്യം വായിച്ചു പഠിക്കണം എന്നാണ്. ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഏതോ അത് വായിക്കാതെ അപ്രധാനമായവ വായിച്ചു തള്ളുന്നത് ഇന്ന് നമുക്കൊരു ഹോബിയാണ്. ഏറ്റവും പരമപ്രധാനമായി വായിക്കേണ്ടത് എന്താണ്? മനുഷ്യന്റെ പരലോകരക്ഷക്കുതകുന്ന കാര്യങ്ങളിൽ പരമപ്രധാനമായതാണ് അവന്റെ വിശ്വാസ ശുദ്ധി. വിശ്വാസം ശുദ്ധമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും പരമപ്രധാനം. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ് പരമപ്രധാനം.
പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് ആദ്യമായി കേട്ട ആദ്യകാല തലമുറ മനസ്സിലാക്കിയതുപോലെ അഥവാ സലഫു സ്വാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കുകയും അതിനെ കൃത്യമായി ആ രൂപത്തിൽ തന്നെ പഠിച്ചറിയുന്ന വായനയാണ് ഏറ്റവും പരമപ്രധാനമായ വായന എന്ന് പണ്ഡിതലോകം നമ്മെ അറിയിക്കുന്നു. ആദ്യമായി പഠിക്കേണ്ടത് ഷഹാദത്ത് കലിമകളാണ്. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി, അതല്ലെങ്കിൽ ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക്, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്ത് പ്രഖ്യാപനത്തിലൂടെയാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമകളുടെ അർത്ഥം, ഈ ഷഹാദത്ത് കലിമയുടെ ആശയം, ഈ ഷഹാദത്ത് കലിമയിൽ പെടുന്ന കാര്യങ്ങൾ, ഈ ഷഹാദത്ത് കലിമക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതാണ് ആദ്യം പഠിക്കേണ്ടത്. ആദ്യം ഒരു മുസ്ലിം അറിയേണ്ടത് എന്താണ് കലിമകൾ, അതിന്റെ അർത്ഥമെന്ത്, മഹാന്മാരായ പ്രവാചകന്മാര് പഠിപ്പിച്ചതെന്ന് സഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കി, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, ഏതൊക്കെ തൗഹീദാകും, ഏതൊക്കെ ശിർക്കാവും, ഏതൊക്കെ ശിർക്കാവില്ല, ഒരു കാര്യം ശിർക്കാവുന്നത് എപ്പോഴാണ്, ഒരു കാര്യം ശിർക്കാവാതിരിക്കുന്നത് എപ്പോഴാണ്, പരമപ്രധാനമാണ് വിശ്വാസത്തിന്റെ കാര്യം. കാരണം എന്താ, വിശ്വാസം തകരാറിലായാൽ അതിന്മേൽ കെട്ടിപ്പൊക്കുന്ന ഒരു കർമ്മങ്ങൾക്കും അള്ളാഹുവിങ്കൽ വിലയില്ല. മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല പറഞ്ഞത് അവരിൽ പരമപ്രധാനിയായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അടക്കം പറഞ്ഞു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയത് തന്നെ, ഏറ്റവും വലിയ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ നീ ആയിത്തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പരമപ്രധാനമായി ശുദ്ധീകരിക്കേണ്ടത് ഒരു മനുഷ്യന്റെ വിശ്വാസമാണ്. ശിർക്കല്ലാത്ത ഒരു കാര്യം ശിർക്കെന്ന് പറയരുത്, ശിർക്കായ ഒരു കാര്യം ശിർക്കല്ലെന്നും പറയരുത്. വളരെ കൃത്യമായി ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻഗാമികൾ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയോ ആ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കണം. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞിട്ട് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നതല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ലോകത്തൊരുപാട് കക്ഷികൾ പിഴച്ചു പോകാൻ കാരണം ഖുർആനും സുന്നത്തും എന്ന് അവരും പറയുന്നു, പക്ഷേ വ്യാഖ്യാനിച്ചപ്പോൾ സ്വന്തം പോക്കറ്റുകളിൽ നിന്നാണ് വ്യാഖ്യാനം കൊടുത്തത്, അതുകൊണ്ടാണ് അബദ്ധങ്ങൾ സംഭവിച്ചത്. അതല്ല യഥാർത്ഥമായ വിശ്വാസികളുടെ രീതി. അപ്പൊ സഹോദരങ്ങളെ, ആദ്യമായി പഠിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കർമ്മങ്ങളാണ്. ആ കർമ്മ കാര്യങ്ങളെ കുറിച്ച് നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ് അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന കർമ്മരംഗത്തുള്ള കാര്യങ്ങൾ, അവ എങ്ങനെ സഹീഹാകും, അവ എങ്ങനെ സ്വീകാര്യയോഗ്യമായി തീരുന്ന നിലക്ക് ചെയ്യണം, ഏതെല്ലാം പ്രവൃത്തികൾ അതിൽ കടന്നുകൂടിയാൽ അത് ഫസാദായി ബാത്തിലായി പോകും എന്നൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പ്രാഥമിക അറിവുകളാണ്. ഇതെല്ലാം മുസ്ലിമും നേടിയെടുക്കേണ്ടുന്ന പ്രാഥമികമായ അറിവാണ്. ഇതിനെക്കുറിച്ചാണ് ആദ്യ വായന നടക്കേണ്ടത്. ആദ്യ വായന നടക്കേണ്ടതിനെ കുറിച്ചാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അറിയില്ല, നിസ്കാരത്തിന്റെ വിധിവിലക്കുകൾ അറിയില്ല, സകാത്തിന്റെ വിധിവിലക്കുകൾ അറിയില്ല, നോമ്പിന്റെ വിധിവിലക്കുകൾ അറിയില്ല, ഹജ്ജിന്റെ വിധിവിലക്കുകൾ അറിയില്ല, വിവാഹ ജീവിതത്തിന്റെ നിയമങ്ങൾ അറിയില്ല. എന്തൊക്കെയാണ് ഇസ്ലാമികമായ ജീവിതത്തിന്റെ സംസ്കാരങ്ങളെന്ന് സ്വഭാവങ്ങളെന്ന് അറിയില്ല. എന്നിട്ടും അവൻ മണിക്കൂറുകളോളം പത്രം വായിച്ചു തള്ളും, മണിക്കൂറുകളോളം അനാവശ്യമായ നോവലുകളിൽ അവൻ മുഴുകും, മണിക്കൂറുകളോളം അനാവശ്യമായ കഥകളിലും അതുപോലെയുള്ള മനുഷ്യനെ തെമ്മാടിത്തത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന, പെൺകുട്ടികളെ ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുന്ന, അവിഹിത ബന്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, അയൽക്കാരനുമായി അവിഹിതമായ വേഴ്ചക്ക് പ്രേരിപ്പിക്കുന്ന, ഒളിച്ചോട്ടങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, മാതാപിതാക്കളെ ചീത്ത പറയാൻ പ്രേരിപ്പിക്കുന്ന, ഭർത്താവിനെ അവഹേളിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഭാര്യമാരെ വഞ്ചിക്കാൻ പ്രേരിപ്പിക്കുന്ന, അയൽക്കാരോട് ബന്ധം വിച്ഛേദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന നോവലുകളും സിനിമകളും അവൻ കണ്ടും വായിച്ചും ആസ്വദിച്ച് സമയം കൊല്ലും. പക്ഷേ നിർബന്ധ നിസ്കാരത്തിന്റെ വിധിവിലക്കുകൾ പോലും അവൻ അറിയില്ല. ഖുർആൻ ഓതാൻ അവൻ അറിയില്ല.
അവന് ഇസ്ലാമിക നിയമങ്ങൾ അറിയില്ല. അനിവാര്യമായ വായനകൾ മാറ്റിവെച്ചുകൊണ്ട് അനാവശ്യങ്ങളിലേക്ക് മനുഷ്യൻ മുഴുകുന്നു. അതുകൊണ്ട് എന്തു വേണം? വായന ഉപകാരപ്രദമാകാനുള്ള രണ്ടാമത്തെ കാര്യം, ഏറ്റവും അനിവാര്യമേത് തന്റെ ജീവിതത്തിൽ എന്ന് കണ്ടറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. മൂന്നാമതായി സുഹൃത്തുക്കളെ, നാം ചിന്തിക്കേണ്ടത് ഇസ്ലാമികമായി നമ്മുടെ വായന ഉപകാരപ്രദമാകുവാനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, വായനാവേളയിൽ ഒരു പേനയും കടലാസും കയ്യിൽ കരുതണം. എന്തു വായിക്കുമ്പോഴും വായനാവേളയിൽ ഒരു പേനയും കടലാസും കയ്യിൽ കരുതുക. എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടിനൊരു പുസ്തകം ഉണ്ടാവട്ടെ. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അതായത് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂചന നോക്കൂ നിങ്ങൾ. നാം ഇന്നും പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ്, അല്ലാഹു തആല പറഞ്ഞു, അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വർറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വർറഖീമി, റഖീമിന്റെ ആളുകളും എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. എന്താണ് റഖീം? പല അഭിപ്രായങ്ങളുള്ള അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ആ റഖീം എന്താണ് എന്ന് പറയുന്നിടത്ത് മഹാനവരുകൾ പറഞ്ഞു കാണാം, അത് അവർ കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന്. കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു ഗ്രന്ഥം, അഥവാ അവർക്ക് ഏത് ശരീഅത്തനുസരിച്ചാണോ ജീവിക്കേണ്ടതെങ്കിൽ ആ ശരീഅത്തിന്റെ നിയമാവലികളെ, മതപരമായ വിധിവിലക്കുകളെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള രേഖാഫലകം അതവർ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. കൂടെ നമ്മുടെ കൂടെ എപ്പോഴും വേണം ഒരു ഗ്രന്ഥം, വായിക്കുവാനുള്ള ഒരു പുസ്തകം, അതിലേറ്റവും പവിത്രമായത് പരിശുദ്ധ ഖുർആൻ. اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൂ. ഫൈന്നഹു യഅതി, നിശ്ചയം ആ ഗ്രന്ഥം വരും, യൗമൽ ഖിയാമ അന്ത്യനാളിൽ, ഷഫീഅൻ ലിയസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചോദിക്കുന്ന പ്രതിഭാസമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ രംഗത്ത് വരുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂടെ യാത്രയിൽ ഒരു ഖുർആൻ ഉണ്ടായാൽ ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഒഴിവ് കിട്ടുന്ന വേളകളിൽ പാരായണം ചെയ്യാം, പരിശോധിക്കാം. തിന്മകൾ ചെയ്യാനുള്ള തോന്നലുകൾ വരുമ്പോ ഞാൻ എന്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെന്ന ബോധമുണ്ടാകും. ഇത് കയ്യിലേന്തുന്ന ഞാൻ ഹറാമു ചെയ്തുകൂടാ, ഞാൻ ഹറാമു നോക്കിക്കൂടാ, പറഞ്ഞുകൂടാ, നന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കും പരിശുദ്ധമായ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ഉടമയായ റബ്ബുൽ ആലമീൻ തന്നെ നോക്കുന്നു എന്ന ബോധം. അതേ യാത്രയിലും അതുപോലെ തന്നെ താമസിക്കുമ്പോഴുമൊക്കെ ആ ഒരു ബോധമുള്ള നിലക്കുള്ള വായന, പഠനം, ചിന്ത, അതാണ് നമ്മെ നാമാക്കുക. ആ നിലക്ക് എപ്പോഴും ഒരു കൂടെ ഒരു പുസ്തകം ഉണ്ടാവുക. മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ കാണാം, പല മഹാന്മാരുടെ ഈ ചരിത്രങ്ങളിൽ കാണാം, അവരുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാവും എപ്പോഴും വായിച്ചു നടക്കാൻ. ചിലരുടെയൊക്കെ ചരിത്രത്തിൽ കാണാം അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് തടഞ്ഞു വീണവർ വരെയുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നിങ്ങൾക്കറിയാമോ, ലോകത്ത് അറിയപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്, സാദുൽ മആദ് ഫീ ഹദി ഖൈറിൽ ഇബാദ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത രീതികളെ കുറിച്ച് വിശദമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സാദുൽ മആദ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല എഴുതിയ ആ പുസ്തകം, ആ ഗ്രന്ഥം, അത് എഴുതിയതിനെ കുറിച്ച് ചരിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ യാത്രാവേളയിലാണ് ആ പുസ്തകം രചിച്ചത് എന്നാണ്. ഒരു കിതാബ് രചിക്കുകയാണ് യാത്രാവേളയിൽ. ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്ലൈറ്റിലും കാറിലും ബസ്സിലും തീവണ്ടിയിലൊക്കെ പോകുന്ന നമുക്ക് തന്നെ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണ്. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ യാത്ര ചെയ്ത മഹാന്മാര് യാത്രാവേളയിൽ ഒരു ഗ്രന്ഥം തയ്യാറാക്കുക എന്ന് വന്നാൽ അവരുടെ ആ ഈമാനികമായ ആ ആത്മാർത്ഥതയും അവരുടെ ആ സ്ഥിരോത്സാഹവും അധ്വാനവും ഒക്കെയാണ് അവർ നമ്മെ അറിയിക്കുന്നത്. അങ്ങനെ ധാരാളമായി വായിക്കുമ്പോ കൂടെ ഒരു പേനയും കടലാസും. എന്തിന്? പരമപ്രധാനമായത് അടിവരയിടുക, നോട്ട് ചെയ്യുക. ഒരുപാട് വായിച്ച് തള്ളുന്നു നമ്മൾ, പലതും മനസ്സിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് വായിച്ചതിൽ പരമപ്രധാനമായത് പിന്നീട് ആ പുസ്തകം നോക്കിയാൽ മനസ്സിലാകാൻ ഒരു കടലാസ് പെൻസിൽ കരുതു, നോട്ട് ചെയ്യുക, അടിവരയിടുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ പരമപ്രധാനമായ പോയിന്റുകൾ വീണ്ടും തെളിഞ്ഞു വരും. രണ്ടാമത്തെ ഒരു ലക്ഷ്യം കൂടിയുണ്ട് പേനയോ പെൻസിലോ കയ്യിൽ കരുതുന്നതിന്.
അതെന്താ? വായിക്കുമ്പോ നമുക്ക് പല സംശയങ്ങളും വിളപൊട്ടും. സംശയമുള്ള കാര്യങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കണം. സ്വന്തം ഉസ്താദായി സ്വന്തം മുഫ്തിയാകരുത്, സ്വന്തം വിധി പറയരുത്, സ്വന്തം തീരുമാനത്തിലെത്തരുത്. സംശയമുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുന്നത് അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ. അറിവില്ലായ്മയുടെ പരിഹാരം എന്താണ്? അറിവുള്ളവരോട് ചോദിക്കുക. പക്ഷേ ഇന്ന് അറിവുള്ളവരായ ആളുകളെന്ന് നടിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സ്വന്തം അഭിപ്രായത്തിനാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുക. മുൻഗാമികൾ എന്ത് പറഞ്ഞു എന്നോ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയെന്നോ മനസ്സിലാക്കുവാൻ അവർ തയ്യാറില്ല. അത്തരത്തിലുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ, അഹങ്കാരികൾ വർദ്ധിക്കുമ്പോൾ, ആ സ്ഥാനത്ത് വരുന്ന മുഫ്തിമാർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നവർ ജാഹിലുകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിന്റെ ലക്ഷണമാണത്. ഇന്നല്ലാഹു ലാ യഖ്ബിലുൽ ഇൽമയ്യ ഇൻതിസാഅൻ യൻതസിഉഹു മിനന്നാസ്. അള്ളാഹു അറിവിനെ ഒറ്റയടിക്ക് ജനങ്ങളിൽ നിന്ന് ഉയർത്തുകയല്ല ചെയ്യുന്നത്, അറിവിനെ ഒറ്റയടിക്ക് ഭൂമിയിൽ നിന്നാണ് മേലോട്ട് പൊക്കല്ല അള്ള ചെയ്യ. വലാക്കിൻ യഖ്ബിലുൽ ഇൽമ, അള്ളാഹു ഇൽമിനെ പിടിക്കും. ബിഖബ്ലിൽ ഉലമാ, ഖുർആനിലും സുന്നത്തിലും നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാരുടെ മരണത്തിലൂടെ, അവർ മരിച്ചു പോകുന്നതിലൂടെയാണ് ഇൽമു ലോകത്തിനൊന്ന് ഉയർത്തപ്പെടുക. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയ നല്ലവരായ അഗ്രേസരന്മാരായ ആഗോളാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ പണ്ഡിതന്മാർ ലോകത്തിൽ നിന്ന് നാൾക്ക് നാൾ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ആലിം എന്ന് പറയാവുന്നവരാളും ബാക്കിയാക്കാത്ത ഒരു കാലം വരുമ്പോൾ വിവരക്കേട് മാത്രം കൊണ്ട് നടക്കുന്നവരെ ആളുകൾ നേതാക്കളായി വാഴ്ത്തും. എന്നിട്ട് പിന്നെ ഫസുഗിലു, അവരോടാണ് ചോദ്യം ചോദിക്കുക. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ഒരു വിവരവുമില്ലാതെ തോന്നിവാസം അവർ മറുപടി പറയും, ഫത്വ കൊടുക്കും. ഫദല്ലു, ആ മറുപടി കൊടുത്തവനും പിഴച്ചു. വദല്ലു, അവർ പിഴപ്പിക്കുകയും ചെയ്തു. എന്താണ് അഖീദ, എന്താണ് വിശ്വാസം എന്നറിയാത്തവനോട് ചോദ്യം ചോദിച്ചാൽ അവൻ വായിൽ തോന്നിയത് അവന്റെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചും മറുപടി പറഞ്ഞ് അവനും പിഴച്ചു, കേട്ടവനും പിഴച്ചു. ആ ഒരവസ്ഥയിലേക്ക്, ദുരന്തത്തിലേക്ക് വരും. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് അവഗാഹമുള്ളവരോട് ചോദിച്ചു പഠിക്കണം. മുസ്ലിം ലോകത്ത് അതെ നമുക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ അറിവിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചർച്ച ചെയ്തിട്ടും ഒരു വിഷയത്തിൽ പരിഹാരമാകുന്നില്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരായ പ്രഗത്ഭരായ ആലിമുകളോട് മുഫ്തികളോട് നമുക്കൊന്ന് കൂടിയാലോചിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ എന്നേക്കാൾ നമ്മേക്കാൾ വലിയ ആലിമുകൾ ലോകത്തെവിടെയാണുള്ളതെന്ന് പറയുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാലത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിന് ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരോട് ചർച്ച ചെയ്യണം, നമ്മളൊക്കെ അവരെ പഠിപ്പിക്കുന്നവരല്ലേ എന്നുള്ള മാനസികമായൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോയാൽ പ്രിയമുള്ളവരെ അതെത്രമാത്രം വലിയ ദുരന്തമാണ്. വിനയമല്ലേ നമ്മുടെ മുഖമുദ്ര? നമുക്ക് ഇസ്ലാമികമായി അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ പ്രാഥമികമായ ആ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ എന്നും വിനയത്തോടുകൂടെ നാം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അതുകൊണ്ട് അറിവിൽ അവഗാഹമുള്ള ആളുകളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു രൂപത്തിലുള്ള അന്തസ്സിനുള്ള കുറവും വരില്ല പ്രിയമുള്ളവരെ. നമ്മുടെ അന്തസ് ഉയരുകയേ ഉള്ളൂ. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആര് പറഞ്ഞാലും ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടുന്ന മാർഗം. അതുകൊണ്ട് കൂടെ കരുതുന്ന പുസ്തകം, ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നോട്ട് ചെയ്യാനും സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാനും ഇസ്ലാമികമായി നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, സമയമില്ല എനിക്ക് വായിക്കുവാൻ എന്ന കാരണം ഒരാളും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്തഈൻ ബില്ലാഹി വലാ തഅജസ്, നീ അല്ലാഹുവിനോട് സഹായം തേടണം. വലാ തഅജസ്, നീ ഒരിക്കലും അശക്തനാവരുത്.
നമ്മുടെ ജീവിതത്തിൽ എനിക്കെന്റെ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ എനിക്ക് വായിക്കുവാൻ നീക്കി വെക്കാവുന്ന സമയം എത്രയാണെന്ന് ഞാൻ തീരുമാനിച്ച് അനുയോജ്യമായ ഒരു സമയം ഞാൻ കണ്ടെത്തിയിട്ട് എന്റെ പരലോക വിജയത്തിന് ആവശ്യമായ പരമപ്രധാനമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വായനക്ക് വേണ്ടി നാം സമയം ചെലവഴിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വായനയിൽ മടുപ്പ് വരാതിരിക്കാൻ വൈവിധ്യമാർന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഒരു വിഷയം വായിച്ചു മടുക്കുമ്പോൾ മറ്റൊരു വിഷയം, കർമ്മശാസ്ത്രപരമായ ഒരു വിഷയം വായിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് വായിച്ചിട്ടൊരു മടുപ്പ് തോന്നി എന്നാൽ മാറ്റിവെച്ച് വിശ്വാസപരമായ ഒരു കാര്യം വായിക്കുക. വിശ്വാസപരമായ കാര്യങ്ങൾ വായിച്ചു വായിച്ചു കുറെ മടുപ്പ് തോന്നി എന്നാൽ മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തടങ്ങുന്ന സച്ചരിതരായ ആളുകളുടെ സീറകളും ചരിത്രങ്ങളും കേട്ടും വായിച്ചും സമയം നീക്കുക. അങ്ങനെ മടുപ്പ് വരാതിരിക്കുവാൻ വൈവിധ്യമാർന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക. മറ്റൊന്ന് പണ്ഡിതന്മാർ ഉപദേശിച്ചത് ചെറുതിൽ നിന്ന് തുടങ്ങി വലിയവയിലേക്ക് എത്തുക എന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്നിട്ടാണ് വലിയ വലിയ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ നമ്മുടെ മദ്രസകളിലൊക്കെ കുട്ടികൾക്ക് നാം 2 ക്ലാസ് മുതൽക്ക് പഠിക്കാൻ തുടങ്ങിയതല്ലേ നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്. 2 ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട് നിസ്കാരം, 3 ക്ലാസ്സിലും നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്, 4, 5, 6, 7 നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്, അറബി കോളേജുകളിലും നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്, ബിരുദാനന്തര ബിരുദം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലും നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്. എന്താ അത്? ആദ്യം ദഹിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ ഇങ്ങനെ വായിച്ച് വായിച്ച് മേലോട്ട് പോകണം. അത് നമ്മുടെ പണ്ഡിതന്മാർ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് ഏത് വിഷയത്തിലും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കൂ, മുഖ്തസറാത്തുകൾ കാണാം, മുത്തവലാത്തുകളും കാണാം. എന്താ മുഖ്തസറാത്തുകൾ? ഒരു വിഷയത്തെക്കുറിച്ച് സംക്ഷിപ്തമായി ലളിതമായി പറഞ്ഞവ. അതാണ് പ്രാഥമിക വായനക്കാർ വാങ്ങേണ്ടത്. അതിനെക്കുറിച്ചുള്ള അവഗാഹമായ വിശദമായ പഠനങ്ങളുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ, അതാണ് ചെറിയതൊക്കെ വായിച്ച് വലിയ പഠനത്തെ ഉദ്ദേശിക്കുന്ന ആളുകൾ വായിക്കേണ്ടത്. അപ്പൊ ചെറുതിൽ നിന്ന് തുടങ്ങണം. ഞാൻ ആദ്യം തന്നെ എനിക്ക് എല്ലാം വേണം എന്ന നിലക്ക് എല്ലാം പരിധി എല്ലാം വായിക്കാൻ എന്നാൽ സാധാരണ ഒരു തത്വമുണ്ട്, സാധാരണ ഒരു തത്വം പറയാറുണ്ട്. അതെന്താ? മൻ റാമൽ ലൈൽമ ജുംല ദഹബ അൻഹു ജുംല. എല്ലാം വേണമെന്ന് വിചാരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. തൊലബുൽ കുല്ലി ഫൗത്തുൽ കുല്ലി എന്ന് പറയാറുണ്ട്. എല്ലാം വേണം വിചാരിച്ച് എല്ലാം കൂടി പരതാനെന്ന ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പ്രാഥമികമായ അറിവുകളിൽ നിന്ന് തുടങ്ങി വലിയ വലിയ അറിവുകളിലേക്ക് എത്തണം. ഇതൊക്കെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് നൽകുന്ന നമ്മുടെ സമയങ്ങളെ പരമപ്രധാനമായ നിലക്ക്, പരലോകത്തേക്ക് ഉപകരിക്കുന്ന നിലക്ക് വായിച്ച് വളർന്ന് പരലോക രക്ഷയ്ക്ക് ആവശ്യമായ നിലക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ഇത് നാം മുഖവിലക്കെടുക്കുക, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക. സർവശക്തനായ നാഥൻ ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന നല്ല വായനക്കാരാക്കി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്ന് നമ്മെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ, ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, വായന പരമപ്രധാനമായ അനുഗ്രഹം ഉപകാരപ്രദമായി തീരുവാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളെയാണ് നിങ്ങൾ ശ്രവിച്ചത്. അതിലേറ്റവും പരമപ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞവസാനിപ്പിക്കുകയാണ്. വായന ഉപകാരപ്രദമായി തീരണമെങ്കിൽ വായിക്കുന്നവ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ആ വായനയുടെ ബറക്കത്ത് നഷ്ടമാകും എന്നാണ്. നാം ഒരു നല്ല കാര്യത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞാൽ, നാം നമ്മോടൊരു കാര്യം വായിക്കുമ്പോൾ നാം നമ്മോട് ഉപദേശിക്കുകയാണ്. നല്ല നല്ല കാര്യങ്ങൾ നമ്മോട് ഉപദേശിക്കുകയാണ് നമ്മൾ. ഉപദേശമനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ആ ഉപദേശിക്കുന്നവനും ഉപദേശം കേട്ടവനും അതുകൊണ്ട് ഫലമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗവന്നഹും ഫഅലൂമാ യുഅദൂന ബിഹി ലകാന ഖൈറൽ ലഹും വഅശദ്ദ തസ്ബീത. മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അതേ അവർക്ക് നൽകപ്പെടുന്ന ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൽ ലഹും, അതവർക്ക് ഉത്തമമായി തീരുക തന്നെ ചെയ്യുമായിരുന്നു. വഅശദ്ദ തസ്ബീത, അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല സ്ഥൈര്യം അത് നൽകുമായിരുന്നു.
ഉപദേശിക്കപ്പെടുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിച്ചാലാണ് ഖൈറുള്ളത്, ധൈര്യം കിട്ടുന്നത്. ഇതല്ല ആതൈനാഹും മില്ലതുന്ന അജ്റൻ അദീമാ, അന്നേരം നാം അവർക്ക് വമ്പിച്ച നമ്മുടെ പ്രതിഫലത്തിൽ നിന്ന് നാം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. വലഹദൈനാഹും സിറാത്തം മുസ്തഖീമാ, നേരായ റൂട്ടിൽ നാം അവരെ അതിലേക്ക് വഴി നടത്തിക്കൊണ്ട് അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. എപ്പോ എപ്പോഴാ ഇതൊക്കെ കിട്ട? ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഉപാധി പാലിച്ചാൽ അതെന്താ? വലൗ അന്നഹും ഫഅലൂമാ യുഅദൂന ബിഹി, അവർക്ക് ഉപദേശം നൽകപ്പെടുന്ന വിഷയങ്ങളൊക്കെ അത് വെറുതെ വായിച്ച് തള്ളാനുള്ളതല്ല, കേട്ട് തള്ളാനുള്ളതല്ല, അതനുസരിച്ച് തന്റെ ജീവിതത്തെ എ മുതൽ സെഡ് വരെ, അലിഫ് മുതൽ യാ വരെ ക്രമീകരിക്കാനുള്ളതാണ്. ആ നിലക്ക് നൽകപ്പെടുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ അതാണ് അവർക്ക് ഖൈറ്. അതിലാണ് മനസ്ഥൈര്യമുള്ളത്, അതിലാണ് വിജയമുള്ളത്, അതിലാണ് നേർമാർഗത്തിൽ അള്ളാഹ് ഉറപ്പിച്ചു നിർത്തും എന്ന കരാറുള്ളത്. ആ രൂപത്തിലുള്ള ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രിയമുള്ളവരെ, നാം എല്ലാവരും പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തനായ നാഥൻ അവന്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ല വായനകൾ വായിച്ചുകൊണ്ട് പരലോകത്ത് വിജയം വരിക്കുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അനാവശ്യമായ അശ്ലീലമായ കാര്യങ്ങൾ വായിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ദുഷിപ്പിക്കുന്ന തെമ്മാടികളായിത്തീരുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ അടുത്ത ദിവസങ്ങളിലായി ഇന്നലെയും മരണപ്പെട്ട ഉമ്മമാരുണ്ട്, മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറുകൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗലോകത്ത് സന്തോഷത്തോടെ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. കഠിനമായ നരക ശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين.